നമസ്കാരം. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടിൻ്റെ ഒരു സ്റ്റാർ ദുബായിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാടായി കേൾക്കുന്നു. ഞാൻ ദുബായ് വന്ന മുതൽ കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ് കോഴിക്കോടിൻ്റെ ഒരു സ്റ്റാർ ദുബായിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കോഴിക്കോടിൻ്റെ ആ ഒരു സ്റ്റാർ എങ്ങനെയുണ്ട്, ഫുഡ് എങ്ങനെയുണ്ട്, കാരണം കുറേ പേരിന്ന് കേൾക്കുന്നത് നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. ഇപ്പോൾ വന്നതിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവരെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ട്, ഇവരെ വെറൈറ്റി ഫുഡ് എന്തൊക്കെ നമ്മൾ എന്തായാലും നോക്കണം. ഞാൻ നല്ല വിശപ്പുണ്ട്, ഉച്ച നേരമാണ്, ഇവിടുത്തെ ഈ ഒരു ചൂട് കൊണ്ടിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കോഴിക്കോട് സ്റ്റാറിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് സംസാരിക്കുക. അവിടെ അവരുടെ ഫുഡ് എങ്ങനെയുണ്ട് നോക്കുക, അവരുടെ റഷ് എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് വെരി നമ്മളൊരു റിലേറ്റീവ് ആണ് ഷാനുക്ക. ഇദ്ദേഹം ദുബായിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ദുബായിൽ തന്നെയാണ്, ദുബായിൽ തന്നെയാണ് ഇദ്ദേഹം ഉള്ളത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടൊരു നല്ലൊരു കേരള ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല, നമ്മൾ നാട്ടിൽ നിന്ന് ഈ വായൻ്റെലൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു വെറൈറ്റി സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇവരടുത്തൊരു അടിപൊളി വെറൈറ്റി സംഭവം ഉണ്ട്, ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു നല്ലൊരു അടിപൊളി ഡിഷ് ഇവരടുത്തുണ്ട്, ഈ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻ്റ് അടുത്ത്. നമ്മൾ അതിനെ ഓർഡർ ചെയ്തിട്ടുള്ളത്, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആദ്യം ഒന്ന് അറിയണം, എന്നിട്ട് നമുക്കത് കാണണം, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് സ്പെഷ്യാലിറ്റിയാണ്, അതിൻ്റെ ഒരു കുക്കിംഗ് മെത്തേഡ് തന്നെ. ഓക്കെ, ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു ബീഫിൻ്റെ സ്റ്റീക്ക് ഒരു 200 ഗ്രാം വരുന്ന ഒരു പീസാണ്. അത് സാധാ മാർബിളിൻ്റെ ഒരു പീസ് ഓവനിൽ വെച്ച് 440 ഡിഗ്രി ചൂടാക്കുന്നത്. അതിലേക്ക് മാറിനേഷനോ മസാല ഒന്നും ബീഫിലേക്ക് വരുന്നില്ല. ആ സ്റ്റോണിലേക്ക് ഒരു കല്ല് ഉപ്പ് മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് അതിൽ ഈ ഫ്രഷ് ബീഫിൻ്റെ സ്റ്റീക്ക് പീസ് അതിലിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ മുന്നിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെയാണത് കുക്ക് ചെയ്യുന്നത്. അത് അടിപൊളിയാണല്ലോ, ശരിക്കും ആദ്യമായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാമല്ലോ. എന്തായാലും ഇത് ഒരു ഡിഫറെൻറ്റ് ഡൈനിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും മസാല കാര്യങ്ങൾ നമുക്ക് ചേർക്കാൻ പറ്റുമോ? നമ്മൾ അത് നമ്മൾ തരുന്നുണ്ട്, അതിൻ്റെ കൂടെയുള്ള സോസുകളുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, എങ്കിലും ആ ഒരു സാർട്ടിൽ മാത്രം അത് ഫുള്ളി ടേസ്റ്റിയാണ്. അത് കല്ല് ചൂടാക്കി അതിൻ്റെ മുകളിൽ ഈ ബീഫ് വെച്ച് അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേർക്കണം, ചേർക്കാം. ചേർത്ത് രണ്ട് മൂന്ന് ഒരു സ്പൈസി മസാല, സ്പൈസി ഒരു മൂന്ന് ടൈപ്പ് മസാല തരുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് കഴിക്കാം. കുറച്ച് സ്പൈസി വേണ്ടാത്ത ഒരാൾക്ക് സ്പൈസി കുറയ്ക്കാം, സ്പൈസി വേണ്ട ഒരാൾക്ക് കുറച്ചുകൂടി സ്പൈസി. ഒരു മൂന്ന് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു മസാല വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഡിഷ് ഒന്ന് ആദ്യം കണ്ടു നോക്കാം, എങ്ങനെ കുക്ക് ചെയ്യാന്നൊക്കെ നോക്കാം. വളരെ ഡിഫിക്കൽട്ട് ആണോ അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണോ നോക്കാം. കൊടിയൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റോണ് ഇപ്പോൾ ഓൾറെഡി 440 ഡിഗ്രി ചൂടിലാണ്. പിന്നെ ഇതിലേക്ക് വരുന്നത് ഇപ്പോൾ ഒരു ഉപ്പ് മാത്രമാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രഷ് മീറ്റ്, ഫ്രഷായിട്ട് അങ്ങനെ തന്നെ ഇടാം, അങ്ങനെ തന്നെ മീറ്റ് ഇടാൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഒരു മാറിനേഷനും ഇല്ല. കുക്കിങ്ങിനുള്ള പരിപാടി വരട്ടെ. ആ ചെറിയ പീസാണ്. അപ്പോൾ ശരിക്കും കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് പെണ്ണുങ്ങൾ കൂട്ടിങ്ങോട്ട് വന്നാൽ മതി, ഓരോന്നെ കട്ട് ചെയ്തോളൂ. ബീഫിൽ ഒന്നും മിക്സ് ചെയ്യുന്നില്ല, ഒന്നുമില്ല, ഇല്ല ഫ്രഷ് മീറ്റ് ഇത്. എന്നാലും അത് വേറെ തന്നെ ഒരു സംഭവം തന്നെ അല്ലേ, ഫ്രഷ് മീറ്റ് അങ്ങനെ തന്നെ കല്ലും വെച്ച് ചൂടാക്കി ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല ഇട്ട് അടിപൊളിയായിട്ട് കഴിക്കാന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് വായന്ന് വെള്ളം വരുന്നുണ്ട് സംഗതി. അല്ല, ഇതിൻ്റെ ചൂട് എത്ര ടൈം വരെ നിൽക്കും? ഇതൊരു 45 മിനിറ്റ് ഈ സെയിം ഡില്ല് തന്നെ. സെയിം ഡില്ലില്ല, ഇത് കുറഞ്ഞു കുറഞ്ഞു പോകും. ഓ, ഇതിപ്പോൾ എത്ര ടൈം കൊണ്ട് ഇത് കുക്കാവും? ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയി, 3 to 5 മിനിറ്റിൽ കുക്കാവുന്നാണ്ടിയാണ്. ഓക്കെ, ഈ ചെറിയ പീസൊക്കെ ഓൾമോസ്റ്റ് മീഡിയം വെൽ കുക്ക് ഓൾറെഡി ആയി. ഇതിപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുത്ത വീട്ടിലത്തെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ എടുത്ത് കല്ലുമട്ട് ചൂടാക്കി വരുവോട് പെട്ടെന്ന് തീർക്കലായിരിക്കും. നല്ല ഫുഡ്. എല്ലാ ഭാഗവും ഒന്ന് ചൂടാവണല്ലേ. ഈ ഒരു കളർ തന്നെയാണ് ഉണ്ടാവില്ല, ഒന്നുകൂടി കറുത്ത് വരുമോ? ഓവർ വെൽഡൺ കുക്ക് ആകുമ്പോഴേക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലേക്ക് എത്തും. ഓക്കെ ഓക്കെ, എന്തായാലും ഉണ്ടാക്കുന്നവർ സൂക്ഷിക്കുക, നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കരിഞ്ഞോട്ടെ. നല്ല ചൂടും ഉണ്ടാവും, അത്യാവശ്യം ചൂടും ഉണ്ടാവും. ആ ഓൾമോസ്റ്റ് ഈ പീസെല്ലാം റെഡി ആയി, ഓൾറെഡി വെൽ ഡൺ കുക്കായി. നമുക്ക് ഏതാ സോസ് ഏതാണോ വേണ്ടത് അത് കൂട്ടിയിട്ട്. ഓ, അങ്ങനെ കഴിക്കാം.
എനിക്കിഷ്ടപ്പെട്ടില്ല, അത് എനിക്കിഷ്ടപ്പെട്ടില്ല. അതല്ല ഞാൻ തന്നെ, നിങ്ങൾ ഈ പീസൊക്കെ ഓൾറെഡി ഓക്കെ ബുക്കായി നോക്കൂ. ഇതിപ്പോ ബീഫിൽ മാത്രമേ ഈ സംഭവം നടക്കുള്ളൂ, അല്ലെങ്കിൽ മട്ടണിലൊക്കെ നടക്കുക? അതായത് മട്ടണില് നടക്കുന്നുണ്ട്, പിന്നെ ചിക്കനിലും പിന്നെ ഫിഷിലും ചെയ്തുകൂടാ. ഫിഷിലൊക്കെ ഭയങ്കര സ്മെല്ല് ഡൈനിങ് ഇരിക്കാൻ. സംഭവം വെറൈറ്റിയാട്ടോ. നമ്മൾ വലിയൊരു പരിപാടിയില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് വേണ്ടിയ മസാലയിൽ മുക്ക കഴിക്കുക. ഇത് ഇത് സ്പൈസി അല്ലേ? ഇപ്പം നമുക്ക് ഏതെങ്കിലും എടുക്കാനായതുണ്ടോ? ഈ പീസൊക്കെ ഇത് ഓക്കെ. ഇത് ഓക്കെ. ആ പെട്ടെന്ന് വേവുന്നുണ്ടോ? ആ അത് വേം. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ പോകുന്നു. ഇതാ സ്പൈസി ചില്ലിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കൂടെ. എന്തായാലും ഇത് ശരിക്കും ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. നമ്മളെന്തായാലും ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ലോ ഇവിടെ നിന്ന് നീക്കില്ല, അത് കഴിയൂല. അത്രക്കും നല്ല ടേസ്റ്റാണ് ശരിക്കും. ഈ ഒരു മൂന്ന് സോസിലും ആ ഒരു സ്പൈസി ആയിട്ടുള്ള ആൾക്ക് വേണമെന്നേ സ്പൈസി ആയിട്ട് കഴിക്കാം. ഇനിയൊന്നും സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ സ്പൈസി ഇല്ലാണ്ട് കഴിക്കാം. കുറച്ചൊരു പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ സോസ് കൂട്ടി കഴിക്കാം. ശരിക്കും അടിപൊളി ഡിഷാണ്. ഇനിയിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻസിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഡിഷ് ദുബായിൽ ഇതൊരു ആദ്യമായിട്ടാണ്. നമ്മളെ കേരള ഒരു ബേസ് ചെയ്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഇതുവരുടെ ഏറ്റവും മെയിനിൽ നല്ലൊരു ഡിഷ് എന്നാന്ന് പറയാം. കാരണം ഇതിന് അത്രയും കസ്റ്റമേഴ്സ് ഇവിടെ വരാറുണ്ട്. ശരിക്കും നമ്മൾ സലാഡ് തീരെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് റോ ഗ്രില്ല് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ മൂന്നാല് ആൾക്കാരുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വയറ് അറിഞ്ഞിട്ടില്ല. എനിക്കൊരു ബിരിയാണി പൊടി അടിക്കണം. നല്ലൊരു മട്ടൻ ബിരിയാണി പൊടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല വരെ മട്ടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞ സംഭവം കൂടിയാണ് വരെ ബിരിയാണി, മട്ടൻ ബിരിയാണി. പിന്നെ ഞാൻ കേട്ടതനുസരിച്ച് ഇവരുടെ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇവർ തന്നെ ലൈവായിട്ട് ചിക്കൻ മേടിച്ച് കട്ട് ചെയ്ത് മീൻസ് ഇവർ അവിടെ മാർക്കറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാണ്. മറ്റ് ഷോപ്പുകളെ പോലെ ഫ്രോസൺ ആയിട്ടൊന്നുമല്ല, ഡയറക്റ്റ് ചിക്കൻ ഷോപ്പ് പോയി ചിക്കൻ കട്ട് ചെയ്ത് അത് ഫ്രഷാക്കി കൊണ്ടുവന്നിട്ട് വരുണ്ടാക്കുകയാണ്. ഹലാൽ കട്ടനാണ്. അപ്പോൾ എന്തായാലും ഏതൊരു മലയാളിക്കും വരാൻ പറ്റിയ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഏറ്റവും കൂടുതലും മലയാളികൾ മാത്രമല്ല അറബികളൊക്കെ വരുന്നുണ്ട്. കാരണം ഇവരുടെ ഡിഷിൽ കുറേ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മുളകരച്ച കറികളൊക്കെ പോലെ തന്നെയാണ് ഇവരെ കുറേ ഡിഷുകളൊക്കെ. നല്ല ഉച്ചയ്ക്ക് നല്ല സദ്യ ഉണ്ട്. ബിരിയാണിൻ്റെ റൈസിൻ്റെ വേവുണ്ടല്ലോ, തലമുറ വേവാ, ഒരു ലക്ഷ്യമില്ല. നിങ്ങളെന്ത് ഓർഡർ ചെയ്ത അതിൻ്റെ ഇടയിൽ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ കോഴിക്കോടിന്റെ എല്ലാ ടേസ്റ്റുകളും അറിയാനുണ്ട്. കുറെ വെറൈറ്റികൾ ഇവരെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് പിന്നെ ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കുറെ ഡിഷസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ദുബായിലുള്ള എല്ലാ മലയാളികളും എന്തായാലും ഈ കോഴിക്കോട് സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ എപ്പം നോക്കിയാലും ഇവിടെ റഷ് കാണാനുണ്ട്. ഇന്നലെ നൈറ്റ് വന്നിരുന്നു, അപ്പോഴും റഷ് കണ്ടിട്ടുണ്ട്. നല്ല റഷ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വീഡിയോ ചെയ്തത്. ഇതെല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ ആവട്ടെ. ദുബായിലുള്ള എല്ലാ മലയാളികൾക്കും താങ്ക് യു.